ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ആദ്യം തന്നെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പായസമാണ്, പരിപ്പ് പ്രഥമൻ. എങ്കിൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് നമുക്ക് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്, രണ്ട് ചെറിയ കട്ട ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം. ചുവട് കട്ടിയുള്ള ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. അതിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നെയ്യാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് നന്നായിട്ട് ഇപ്പം മെൽറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പരിപ്പാണ്, നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്തിരിക്കുന്ന പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുപയറിൻ്റെ പരിപ്പാണ്. അതിനുശേഷം അതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പം കരിഞ്ഞു പോകും. അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചൗവരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുതിർത്ത് വെച്ചുന്ന ചൗവരിയാണ്. അതിനുശേഷം നമുക്ക് പരിപ്പും വേവാനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെന്ത് നന്നായിട്ട് കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏലക്ക ചതച്ചതാണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ ശർക്കര ഉരുക്കിയത് അരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ട. ഇട കൈവിടാതെ ഒന്ന് ഇളക്കണം, അല്ലെങ്കിൽ നമ്മൾ കരിഞ്ഞു പോകും, അല്ലെങ്കിൽ നമ്മൾ കങ്ങിപ്പോകും കേട്ടോ പായസം. അതിനുശേഷം നമ്മൾ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് മുമ്പ് ഗ്യാസ് ഓഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു നുള്ള ഉപ്പ് നമ്മൾ ആദ്യമേ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്ത നെയ്യിൽ വറുത്തെടുത്തതാണ് നമ്മൾ ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്തും കിസ്മിസും എല്ലാം കൂടെ മിക്സ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അടിപൊളി പായസം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും, ന്യൂ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നുപോകരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും തിരുവോണ ആശംസകൾ.